Hi friends, all of you are welcome to this video. I am going to share the spot admission details. So, in Mumbai, I will share the third allotment details. If you are interested, all of you are welcome to the admission. So, the third allotment admission date is the last date. Polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ലേക്ക് വന്നിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം വേക്കൻസി പൊസിഷൻ നോക്കണം വേക്കൻസി പൊസിഷൻ നോക്കി എത്ര സീറ്റുകൾ ഉണ്ടെന്ന് നോക്കണം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വീഡിയോയിലും കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ ഒഴിവുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പുതിയ ഓപ്ഷൻ നൽകുവാൻ പാടുള്ളൂ പഴയ ഓപ്ഷനുകൾ റദ്ദാക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെയുള്ള തേർഡ് അലോട്ട്മെന്റ് വരെയുള്ള നിങ്ങളുടെ എല്ലാ ഓപ്ഷനുകളും റദ്ദാക്കി പോകും അതുകൊണ്ട് നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ സമയത്ത് പുതിയ ഓപ്ഷനാണ് കൊടുക്കേണ്ടത് ഞാൻ ഇന്നലെ ഈ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പും വേക്കൻസി പൊസിഷൻ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അത് മേ ബി അവർ ടെസ്റ്റിംഗിൽ ചെയ്തുകൊണ്ടാണ് വെബ്സൈറ്റിൽ വന്നത് പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല കാരണം 1 ഒക്ടോബർ മുതലേ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വരികയുള്ളൂ ആ സമയത്ത് അപ്പോൾ ഈ പ്രാവശ്യം ഓൺലൈനിൽ തന്നെ ആയിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു ടെസ്റ്റിംഗിലായിരിക്കും അവർ ഇന്നലെ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഓക്കെ ഇനി ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും സ്ഥാപന മാറ്റമോ നിങ്ങൾ കോളേജ് മാറണമെങ്കിലോ ബ്രാഞ്ച് മാറ്റമോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇലക്ട്രോണിക്സിൽ നിന്ന് മെക്കാനിക്കലിലേക്കോ മെക്കാനിക്കിൽ നിന്ന് ഇലക്ട്രോണിക്സിലേക്കൊക്കെ വരണമെങ്കിലും നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അതുകൂടാതെ പുതിയതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആദ്യം അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് പക്ഷേ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ പോളി അഡ്മിഷൻ ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റിൽ തന്നെ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ കൊല്ലം അങ്ങനെ ആയിരിക്കും ഓൺലൈൻ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പുതിയതായിട്ട് വേണം രജിസ്ട്രേഷൻ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും ജനറേറ്റ് ചെയ്ത് നൽകി നിങ്ങൾക്ക് ഒരു ഒ ടി പി ലഭിക്കും അങ്ങനെയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത അതേ രീതി തന്നെയാണ് അപ്പോൾ പുതിയതായിട്ട് നൽകിയ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് യുവർ അലോട്ട്മെന്റ് എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷൻ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതും അഡ്മിഷൻ ലഭിച്ച സ്ഥാപനത്തിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോയി ഫീസെല്ലാം അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് മറ്റേതെങ്കിലും പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകനാണെങ്കിൽ പോലും അവിടുത്തെ അഡ്മിഷൻ സ്ലിപ്പും ഫീ അടച്ചതിൻ്റെ രസീതും കൊണ്ട് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ കോളേജിലേക്ക് മാറാനും സാധിക്കും ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷന് ശേഷം വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട് അത് നടക്കാൻ പോകുന്നത് 11 ഒക്ടോബർ മുതൽ 18 ഒക്ടോബർ വരെയാണ് അത് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ വേക്കൻസി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണുക ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഏറ്റവും ലേറ്റസ്റ്റ് സർക്കുലർ വന്ന ഉടൻ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഓൺലൈൻ രജിസ്ട്രേഷൻ തന്നെയായിരിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ സ്പോട്ട് അഡ്മിഷൻ നടക്കാൻ പോകുന്നത് അതിൽ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല ഇനി അഥവാ ഓഫ്ലൈൻ ആണെങ്കിൽ അതൊരു ജില്ലാ തലത്തിലായിരിക്കും നടക്കുന്നതെന്ന് മാത്രമുള്ളൊരു വ്യത്യാസം വരുന്നത് ബാക്കി പ്രൊസീജിയറെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ അതേപ്പറ്റിയുള്ള അതൊരു കൗൺസിലിംഗ് ആയിട്ടായിരിക്കും നടക്കുന്നത് ജില്ലാ തലത്തിലൊരു പോളിടെക്നിക് കോളേജ് വെച്ച് കൗൺസിലിംഗ് മോഡലായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ